ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർക്ക് അൽഫ ടി വി നിങ്ങൾക്കായി ഒരുക്കുന്ന ജീവമാർഗം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം കർത്താവായി യേശു വീണ്ടും വരവിൽ സംഭവിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലൊന്നാമത്തേത് വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം അഥവാ രക്ഷിക്കപ്പെട്ട് ലോകത്തിൽ കുറേ കാലം ജീവിച്ച് ദൈവസമയമായപ്പോൾ മരണത്താൽ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു പോയ മരിച്ചുപോയ രക്ഷിക്കപ്പെട്ടവരായ ദൈവമക്കളുടെ പുനരുദ്ധാനം ആ പുനരുത്ഥാനത്തെ സംബന്ധിച്ച് ബാഹ്യമായുള്ള തെളിവുകളും ആന്തരികമായ തെളിവുകളും നാം കുറേ നന്നായി ചിന്തിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് തോന്നുന്നത് അതിലേക്ക് ഇനി ഒരു തിരിഞ്ഞുനോട്ടം നടത്തുവാൻ താൽപ്പര്യപ്പെടുന്നില്ല നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒന്ന് തുടങ്ങി വച്ചത് മരിച്ച വിശുദ്ധന്മാർക്ക് രക്ഷിക്കപ്പെട്ടവർക്ക് ശരീരത്തിലൊരു പുനരുത്ഥാനമുണ്ട് എന്ന തെളിവുകളിൽ എണ്ണപ്പെട്ടതും വളരെ പ്രാധാന്യമർഹിക്കുന്നതുമായ ഒരു തെളിവായിരുന്നു നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെ നേൾപ്പം ഒന്നുകുരുതേർ പതിനഞ്ചാം അധ്യായത്തിൽ നിന്ന് പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ അത് സംബന്ധിച്ച് വളരെ കാര്യങ്ങൾ ചിന്തിച്ചുവെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് മരിച്ചവരുടെ ഉയർപ്പിന് തെളിവാണെന്നുള്ളത് അപ്പുസ്ഥോലിനായ പൗലൂസിൻ്റെ സമർത്ഥനം യാതൊരാൾക്കും കണ്ണിക്കാൻ കഴിയുന്നതിനേക്കാൾ മീതയാണ് വളരെ ലോജിക്കായിട്ടാണ് അദ്ദേഹം ആ കാര്യം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് മരിച്ച ആ ദൈവജനത്തിന് ഒരു ഉയർത്തെഴുന്നേൽപ്പില്ലെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ദൈവജനത്തിൻ്റെ വിശ്വാസം വ്യർത്ഥമാണ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ പ്രസംഗകരുടെ പ്രസംഗം യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗം വ്യർത്ഥമാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ദൈവം ഉയർത്തിട്ടില്ലാത്ത ഉയർപ്പിച്ചിട്ടില്ലാത്ത ഒരുവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ അത് കള്ളസാക്ഷികളൊന്നു വരും എന്നിത്യാദി കാര്യങ്ങളൊക്കെ വളരെ അടുക്കും ചിട്ടയിലും സമർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മരിച്ചുപോയ വിശുദ്ധന്മാരുടെ ഉയർപ്പിന് തെളിവാണ് എന്ന് അദ്ദേഹം ഓർപ്പിച്ചിരിക്കുന്നത് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ തെളിവുകൾ ഒന്ന് രണ്ടെണ്ണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർക്കയുണ്ടായി ഒന്ന് ക്രിസ്തുവിൻ്റെ ആ ഒഴിഞ്ഞ കല്ലറ ലുക്കോസ് വിശേഷം ഇരുപത്തിനാലാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ മർക്കോസ് പതിനാറിൻ്റെ ആറ് ഈ വാക്യങ്ങളെല്ലാം എടുത്ത് അല്പമായ ഒരു വിശദീകരണം അതിന് നൽകി അത് ധാരാളം മതിയാവും രണ്ടാമത് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷ്യമായി യേശു സാക്ഷ്യം അദ്ദേഹം തന്നെ നൽകിയ സാക്ഷ്യം അത് വെളിപ്പാട് പുസ്തകം ഒന്നാം ഒന്നാമധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട് അവിടെ ഉദ്ധിതനായ ക്രിസ്തു പത്മോസിലായിരുന്ന യോഹന്നാൻ അപ്പുസ്തോലൻ്റെ അടുക്കലേക്ക് വരികയും മഹത്വധാരിയായി ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ മുൻപിൽ യോഹന്നാൻ ക്രിസ്തുവിൻ്റെ കാൽക്കലേക്ക് വീണതായും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ക്രിസ്തു യോഹൻ്റെ അതിൻ്റെ മേൽ വെച്ചിട്ട് പറഞ്ഞത് ഞാൻ മരിച്ചവനായിരുന്നു ഇപ്പോൾ എന്നേക്കും ജീവിക്കുന്നു ആ പ്രസ്താവന പ്രഖ്യാപനം എക്കാലത്തുമുള്ള ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ലോകമുള്ള കാലത്തോളം ആ പ്രഖ്യാപനം ലോകത്തിൽ നിലനിൽക്കും ഞാൻ മരിച്ചവനായിരുന്നു ഇതാ എന്നേക്കും ജീവിക്കുന്നു ഞാൻ ഓർപ്പിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ മരണം ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നതുപോലെ അതിനോട് ചേർന്നുള്ള ഉയർത്തെഴുന്നേൽപ്പും യാഥാർത്ഥ്യമാണെന്നുള്ളത് ആ പ്രഖ്യാപനം നമ്മെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ രണ്ടാമത്തെ തെളിവ് അതാണ് മൂന്നാമത്തേത് ദൂതന്മാരുടെ സാക്ഷ്യമാണ് മത്തായി സുവിശേഷം അഞ്ചു അഞ്ചുമാറും വാക്യങ്ങൾ അവിടെ മാത്രമല്ല ലൂക്കോസിലും മർക്കോസിലുമെല്ലാം ദൂതന്മാർ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിലോ അന്വേഷിക്കുന്നത് അവനിവിടെയില്ല താൻ പറഞ്ഞതുപോലെ ഉയർത്തെ അടുത്ത വാക്കു വളരെ ശ്രദ്ധേയമാണ് അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ എം ടി ടോം ഒഴിഞ്ഞുകിടക്കുന്ന കല്ലറ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ് അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ അപ്പോൾ ആ ദൂതന്മാരുടെ സാക്ഷ്യം യേശുക്രിസ്തുവിന്റെ ഉയർപ്പിൻ്റെ ശക്തമായ ഒരു തെളിവാണല്ലോ തുടർന്ന് അപ്പോസ്തോലന്മാരുടെ സാക്ഷ്യം എടുത്താലോ അതാണ് അത് മുതലാണ് നാം ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്നത് കർത്താവായി യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ തെളിവായി അപ്പോസ്തോലന്മാരുടെ സാക്ഷ്യം നമുക്ക് എടുക്കാൻ കഴിയും അപ്പോസ്തോല പ്രവർത്തികൾ രണ്ടാമധ്യായം ഈ മുപ്പത്തി രണ്ടാം വാക്യവും മൂന്നാം മൂന്നാമധ്യായം പതിനഞ്ചാം വാക്യവും രണ്ടാമധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു നേൽപ്പിച്ചു അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാവും ശരിയല്ലേ അവരുടെ സാക്ഷ്യമല്ലേ വലുത് കണ്ടവരവരല്ലേ ഞങ്ങളുടെ നാട്ടിലൊരു പറച്ചിലുണ്ട് കണ്ട നീ അങ് മാറി നിൽക്ക് കേട്ട ഞാൻ പറയാമെന്ന് പറയും അതല്പം പരിഹാസ ചുവയിൽ പറയുന്ന കാര്യമാ അതിനർത്ഥം കണ്ടവനാണോ നിശ്ചയം കേട്ടവനാണോ നിശ്ചയം കണ്ടവൻ പറയുന്നതല്ലേ നിശ്ചയം ഇതാ ക്രിസ്തുവിനെ കണ്ടവർ പുനരുത്ഥാനം ചെയ്ത ആ ക്രിസ്തുവിനെ കണ്ടവർ അവര് പറയുകയാണ് ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു ഞങ്ങൾ അതിന് സാക്ഷികളാകുന്നു ഞങ്ങൾ എല്ലാവരും ഞാനെന്നല്ല പത്രോസ് പത്രോസാണ് അവിടെ പ്രസംഗിക്കുന്നത് ഞാൻ സാക്ഷി എന്നുള്ള നിലയിലല്ല ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞ അർത്ഥമെന്ത് ഞങ്ങളിൽ ആരേ വിളിച്ചു ചോദിച്ചാലും അതിന് സാക്ഷ്യം പറയും എന്തു പറയും ആണികളാൽ തൂങ്ങപ്പെട്ട രക്ഷിതാവ് കല്ലറുകൊണ്ട് തീർന്നില്ല അവൻ ഉയർത്തെഴുന്നേറ്റു ഞങ്ങളുടെ അടുക്കൽ വന്നു ഞങ്ങളോട് സംസാരിച്ചു ആർക്കത് നിഷേധിക്കാൻ കഴിയും യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അഞ്ചാമത്തെ സാക്ഷ്യമായി വചനത്തിൻ്റെ സാക്ഷ്യമാണ് അപ്പൊ സ്ഥോല പ്രവർത്തികൾ രണ്ടാമത്തെ ആയം ഇരുപത്തി അഞ്ചു മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഞാനത് വായിക്കാനൊരുങ്ങുന്നില്ല മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തനത്തിൽ നിന്നൊരു ഭാഗം പത്രോസ് അവിടെ ഉദ്ധരിക്കുക ചെയ്യുന്നത് ആ സങ്കീർത്തനം എന്ന് പറയുന്നത് പതിനാറാം സങ്കീർത്തനമാണ് പതിനാറാം സങ്കീർത്തനം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് പത്രോസ് അവിടെ പറയുന്നത് അതെടുത്ത് അവിടെ ഉദ്ധരിച്ചിരിക്കുക അപ്പോൾ ആ വചനം അങ്ങോട്ട് നിരത്തിയിട്ട് പത്രൂസ് പറയുക ഇത് ദാവിതാണല്ലോ എഴുതിയത് അവിടെ പറയുന്നുണ്ട് നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കയില്ല നമ്മൾ തുടർന്ന് ഓർത്തതുപോലെ അതിൻ്റെ മുപ്പത്തി രണ്ടാമധ്യായത്തിന്റെ മുപ്പത്തൊന്നാം വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇരുപത്തി വരെ ഇരുപത്തെട്ട് വരെയാണ് പഴയ നിയമത്തിലെ സങ്കീർത്തനത്തിലെ ഭാഗം ഉദ്ധരിക്കുന്നു അത് കഴിഞ്ഞുള്ള മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ വിശദീകരണം അദ്ദേഹം കൊടുക്കുക എന്താ കൊടുക്കുന്നത് അവിടെ വായിക്കുന്നത് നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല എന്ന് ദാവീദ് എഴുതി അപ്പോൾ പത്രോസ് ചോദിക്കുക ദാവീദ് ദ്രവത്വം കണ്ടല്ലോ ദാവീദിന്റെ കല്ലറ ഇന്നും നമ്മുടെ ഇടയിലുണ്ടല്ലോ അപ്പൊ അദ്ദേഹം എന്താ അവിടെ സമർത്ഥിക്കുന്നത് അപ്പോൾ ആ പറഞ്ഞിരിക്കുന്നത് ദാവീതിൻ്റെ കാര്യമല്ല പിന്നെ ആരുടേതാണെന്നുള്ളത് അദ്ദേഹം അവിടെ പറയുന്നു മുപ്പത്തി ഒന്നാം വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുമ്പ് കൂട്ടി കണ്ടു പ്രസ്താവിച്ചു ദൈവത്തിന് സ്തോത്രം ദാവീദ് പതിനാറാം സങ്കീർത്തനം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പത്രോസ് പറയുന്നത് അത് ദാവീദിനെ കുറിച്ചല്ല കാര്യം ദാവീദ് ദ്രവത്വം കണ്ടല്ലോ ഇവിടെ പറയുന്നു നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയല്ലെന്നല്ലേ ദാവീദ് കണ്ടല്ലോ അപ്പൊ ദാവീദ് എഴുതിയത് ദാവീദിനെ കുറിച്ചല്ല അപ്പോൾ മുപ്പത്തൊന്നിൽ പറയുകയാണ് യേശു ക്രിസ്തുവിന്റെ ഉയർത്ത് മുമ്പിൽ കണ്ടുകൊണ്ട് പ്രസ്താവിച്ചതാ പ്രവചിച്ചതാ ദൈവത്തിനു സ്തോത്രം അപ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ ബലമായൊരു സാക്ഷ്യം എന്താണ് വചനത്തിന്റെ അഥവാ ദൈവവചനത്തിന്റെ സാക്ഷ്യം ദൈവവചനത്തിന്റെ സാക്ഷ്യം ആർക്ക് നിഷേധിക്കാൻ പറ്റും സ്വർഗത്തിൽ നേക്ക് സ്ഥിരപ്പെട്ടിരിക്കുന്ന ഈ വചനം ദൈവശ്വാസിയെ തിരുവഴുത്തായ ഈ വചനം യഹോവയുടെ പുസ്തകത്തിലെ ഈ വചനം ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനം ആ വചനമാണ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുവെന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ആ വചനം നിസ്തുല്യമാണല്ലോ മാറ്റമില്ലാത്തതാണല്ലോ വിശ്വസിപ്പാൻ യോഗ്യമാണല്ലോ അതുകൊണ്ട് ഈ വചനം യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷ്യം പറയുന്നു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതിന്റെ ആറാമത്തെ സാക്ഷ്യം പരിശുദ്ധാത്മാവിന്റെ അവരോഹണമാണ് അപ്പസ്തു പ്രവൃത്തികൾ രണ്ടാമധ്യായ മുപ്പത്തിമൂന്നാം വാക്യം ഞാനൊന്ന് വായിക്കാം നിങ്ങളുടെ അടുത്ത് വേദപുസ്തകം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം അല്ലെ പിന്നെ നോക്കിയാലും മതി നോക്ക് കേട്ടാട്ടെ അവൻ ദൈവത്തിൻ്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്തു പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്വം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്ന് തന്നു എന്നിട്ട് മുപ്പത്തിനാലാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് കേട്ടാട്ട് ദാവീത് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ പിന്നെ ആരാ സ്വർഗാരോഹണം ചെയ്തത് ക്രിസ്തു ആണ് ചെയ്തത് ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതുകൊണ്ടാണല്ലോ ഈ പരിശുദ്ധാത്മാവ് വന്നത് ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യണമെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കണമല്ലോ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണല്ലോ അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തത് അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തതുകൊണ്ടാണല്ലോ പരിശുദ്ധാത്മാവ് വന്നത് അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള അവരോഹണം യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന്റെ തെളിവാണെന്നുള്ളത് എത്ര നന്നായിട്ടാണ് പത്രോസ് ഇവിടെ സമർത്ഥിച്ചിരിക്കുന്നത് ഇതോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വേദഭാഗം നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ കൊണ്ടുവരാം യോഗന്നാൻ്റെ സുവിശേഷം അധ്യായത്തിലാണ് യോഗന്നാന്റെ സുവിശേഷം പതിനാറാമധ്യായം അതിൻ്റെ അതിന് യോഗന്നാൻ്റെ ഏഴാം വാക്യം വായിക്ക ഏഴാം വാക്യം കേട്ടാട്ടെ എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും കേട്ടോ നിങ്ങൾ കേട്ടോ എന്താ പറയുന്നത് ശിക്ഷഗണത്തോട് പറയുകയാണ് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാ എന്താണ് ആ പ്രയോജനം കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും ഇപ്പൊ ഇതാ ഇതിലൂടെ പത്രദോസ് പറയുന്നു വന്നു അപ്പോസ്തോൽ പ്രവൃത്തി രണ്ടാമത്തെ ആയത്തിലെ പെന്തക്കോസ്തു നാളിൽ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ വാഗ്ദത്ത പ്രകാരം വന്നു അയ്യെപ്പോഴാ വന്നത് ക്രിസ്തു മുൻപുകൂട്ടി പറഞ്ഞു ശിക്ഷഗണത്തോട് എപ്പം വരും ഞാൻ പോയി കഴിഞ്ഞാൽ അപ്പൊ പോയല്ലോ ഉയർത്തെ നിൽക്കാതെ പോകാൻ ഒക്കുമോ ശവമായിട്ട് പോകാനൊക്കുമോ പറ്റുകയല്ലോ അപ്പോൾ എത്ര വളരെ വ്യക്തം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ദൈവാത്മാവ് തെളിയിച്ചു ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇന്ന് അനേകരുടെ കണ്ണുകൾ പിശാചി കുരുടാക്കിയിരിക്കുമ്പോൾ ദൈവവചനത്താൽ നമ്മുടെ അന്ധത മാറിയിട്ട് സത്യം തുറന്ന് കാണാനുള്ള എൻ്റെ കണ്ണുകൾ നിൻ്റെ അത്ഭുതങ്ങളെ കാണാൻ നിൻ്റെ വചനത്തിൻ്റെ അത്ഭുതങ്ങളെ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്നുള്ള ആ വചനപ്രകാരം നമ്മുടെ കണ്ണു തുറന്നതുകൊണ്ട് ഈ സത്യമൊക്കെ മനസ്സിലാക്കാൻ ദൈവം നമ്മെ സഹായിച്ചു അപ്പം നമ്മൾ ആറ് കാര്യങ്ങളാണ് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ഓർത്തത് ഒഴിഞ്ഞ കല്ലറ് യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം ദൂതന്മാരുടെ സാക്ഷ്യം അപ്പോസ്തോലന്മാരുടെ സാക്ഷ്യം വചനത്തിൻ്റെ സാക്ഷ്യം പരിശുദ്ധാത്മാവിൻ്റെ അവരോഹണം തീർന്നില്ല യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിന്റെ തെളിവായി തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് യേശു പ്രത്യക്ഷതകളാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഒറ്റ അങ്ങ് പോവുകയല്ല ചെയ്തത് അവിടുന്നൊരു നാൽപ്പത് നാൾ ഇവിടെ പാർത്തതായി തിരുവഴുത്തിൽ സുവിശേഷങ്ങളിലും അപ്പസ്തോല പ്രവർത്തി ഒന്നാം അധ്യായത്തിലും പറയുന്നുണ്ട് അങ്ങനെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നാൽപ്പത് നാൾ പാർത്തുകൊണ്ട് അനേകർക്ക് പ്രത്യക്ഷനായിക്കൊണ്ട് താൻ ജീവിക്കുന്നു എന്ന് തെളിയിച്ചു കൊടുത്തതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വേരഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ അപ്പോസ്തോല പ്രവർത്തികൾ ഒന്നാം അധ്യായം രണ്ടാം വാക്യം അപ്പോസ്തോല പ്രവൃത്തികൾ ഒന്നിൻ്റെ രണ്ട് അവൻ അനുഭവിച്ച ശേഷം നാൽപ്പത് നാളോളം അവർക്ക് പ്രത്യക്ഷനായി കേട്ടല്ലോ പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു ഓ എന്തൊരു വചനമായത് ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു എങ്ങനെ അവിടുത്തെ പ്രത്യക്ഷതകൾ നാൽപ്പത് നാൾ ജീവിച്ചിരുന്ന അവർക്ക് പ്രത്യക്ഷനായി നാൽപ്പതോളം നാളുകൾ ദിവസങ്ങൾ അപ്പോൾ യേശുക്രിസ്തു ഉയർത്തെ നേറ്റു എന്നതിൻ്റെ ഏഴാമത്തെ തെളിവായി നാം അവിടെ കൊണ്ടുവരുന്നത് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷമുള്ള പ്രത്യക്ഷതകൾ ആർക്കൊക്കെയാണ് ക്രിസ്തു പ്രത്യക്ഷനായത് എല്ലാവരുടെയും കാര്യങ്ങളൊന്നും ഞാനിവിടെ എഴുതിയിട്ടില്ല എങ്കിലും ഈ കാര്യത്തിന് പിൻബലം കൊടുക്കുന്ന ചില സംഭവങ്ങൾ മാത്രം ഒന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് സ്ത്രീകൾക്ക് ക്രിസ്തുവിനോട് കൂടെ അന്ന് കഴിഞ്ഞിരുന്നതും അതായത് ക്രിസ്തുവിനെ ശുശൂഷിച്ചിരുന്നതും അനുഗമിച്ചിരുന്നതുമായ സ്ത്രീകൾക്ക് യേശു ക്രിസ്തു പ്രത്യക്ഷനായി എന്ന് കാണാൻ കഴിയുന്നുണ്ട് അത് ഭക്തനക്കാര്യത്തിൽ മറിയയ്ക്കുൾപ്പെടെയാണ് പ്രത്യക്ഷനായത് മത്തായി ഇരുപത്തിയെട്ടിൻ്റെ ഒമ്പത് മർക്കോസ് പതിനാറിൻ്റെ ഒമ്പത് മുതൽ പതിനൊന്ന് വരെ യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഈ വേദഭാഗങ്ങളിലെല്ലാം ക്രിസ്തുവിനെ അനുഗമിച്ചും അവിടുത്തെ ശുശൂഷിച്ചും കഴിഞ്ഞിരുന്ന മഗ്നനക്കാരുത്തി മറിയ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ തെളിവല്ലേ കർത്താവ് വരച്ചാൽ അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഈ വിഷയവുമായി ഞങ്ങൾ വരും അതുവരെയും കർത്താവ് അവിടുത്തെ കൃപയിൽ നമ്മളെ സൂക്ഷിക്കട്ടെ ഉയർത്തെഴുന്നേറ്റവനിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ച് ജീവിക്കാം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ